പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് പേജിൽ മലയാളികളുടെ പൊങ്കാലയാണ്. യു എ നൽകിയ 700 കോടി സഹായം സ്വീകരിക്കാനാകില്ല എന്ന നിലപാടിനെതിരെയായിരുന്നു മലയാളികൾ കൂട്ടത്തോടെ പൊങ്കാലയിട്ടത്. കേന്ദ്രത്തിന്റെ ഈ നിലപാട് തന്നെ ഇപ്പോൾ വിമർശനത്തിന് വിധേയമായിരിക്കുകയാണ്. ഇതിൽ വസ്തുതാപരമായ തെറ്റുകളുണ്ടെന്നും കേരളത്തിന് 700 കോടി രൂപ സാമ്പത്തിക സഹായം സ്വീകരിക്കാമെന്നുമാണ് പുതിയ കണ്ടെത്തലുകൾ. കേന്ദ്രത്തിന്റെ വിവാദ തീരുമാനത്തിന് തൊട്ടു പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രധാനമന്ത്രിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലും ട്വിറ്റർ അക്കൗണ്ടിലും നിരവധി പൊങ്കാലകളെത്തി. ട്രോളുകളും തെറിവിളികളും കൊണ്ട് മലയാളികൾ പ്രധാനമന്ത്രിയെ നന്നേ സ്നേഹിച്ചു. ഇതിനു പിന്നാലെയാണ് സഹായം നിരസിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വിവാദമാണെന്ന കണ്ടെത്തലുകൾ പുറത്തുവരുന്നത്. 2014 മെയ്യിൽ പുറത്തിറക്കിയ ദേശീയ ദുരന്ത മാനേജ്മെന്റ് പദ്ധതിയിൽ നയമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന വ്യവസ്ഥകൾക്കെതിരാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതേസമയം സർക്കാർ നിലപാട് പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി കേരളം കേന്ദ്രത്തെ സമീപിക്കും. സുനാമി ഉണ്ടായപ്പോൾ വിദേശ സഹായം വേണ്ടെന്ന് അന്നത്തെ യു പി എ ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു. ആ നയം തുടരുകയാണെന്നാണ് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞത്. കേരളത്തിന് യു എ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും സഹായങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം 2016 ദേശീയ ദുരന്ത മാനേജ്മെന്റ് പദ്ധതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വിദേശ രാജ്യങ്ങൾ സൗഹൃദ നടപടിയായി നൽകുന്ന സഹായം കേന്ദ്ര സർക്കാരിന് സ്വീകരിക്കാമെന്നാണ്. 2016 ഈ നയം മറികടന്നാണ് 2004 നയത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് ചില രാജ്യങ്ങൾ പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായം നിരസിക്കുന്നത്. വിദേശ രാജ്യങ്ങൾ പ്രഖ്യാപിച്ച സഹായങ്ങൾക്ക് നന്ദിയുണ്ടെന്നും എന്നാൽ കേരളത്തിലെ പ്രളയക്കെടുതി ആഭ്യന്തര വിഭവങ്ങൾ കൊണ്ട് പരിഹരിക്കുമെന്നായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പ്. പക്ഷേ ദുരന്ത നിവാരണ നിയമത്തിൽ തന്നെ വിദേശ സഹായം വാങ്ങാമെന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ എടുക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന വ്യാപക വിമർശനവുമായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.